എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐസ് ബാറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ചെമ്പരത്തി പൂ കൊണ്ടാണ് ഞാനിന്ന് ഐസ് ബാർ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ കഷ്ടപ്പാടുകളൊന്നുമില്ല, ഒരു 5 മിനിറ്റ് മാത്രം ഇതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 10-20 ചെമ്പരത്തിപ്പൂ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടുവെള്ളം ഈ ചെമ്പരത്തിപ്പൂവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എസൻസൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കളറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. നല്ല റെഡ് കളർ ചെമ്പരത്തി പൂവാണെങ്കിൽ നല്ല കളറായിരിക്കും. ഇത്തിരി കളർ കുറഞ്ഞ ചെമ്പരത്തിയാണ്, അതുകൊണ്ടാണ് കളറിനൊരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇനി ഇത് അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ എസൻസൊക്കെ ഇറങ്ങി നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പഞ്ചസാര ലൈനി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്പരത്തി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്കിത് കപ്പിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ അലുമിനിയം ഫോയിൽ കൊണ്ടാണ് കവർ ചെയ്യുന്നത്. വേണമെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പർ ആയാലും ഉപയോഗിക്കാം. വെറുതെ അടച്ചു വെച്ചായാലും അത് ഐസാക്കി എടുക്കാം. ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് നമുക്കിതിലേക്ക് ആ സ്റ്റിക്ക് ഇറക്കി വയ്ക്കാം. ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെച്ചൊന്ന് ഫ്രീസാക്കിയെടുക്കാം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഐസ് ബാർ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐസ് ബാറാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ നല്ലത് നമ്മൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഐസ് ബാർ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.